ഹലോ മുച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ് എക്സ്പ്ലെയിൻ എറാഗോൺ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു പയ്യനാണ് ഒരു ദിവസം രാത്രി ഒരു ചെറിയ മൊയലിനെ പിടിക്കാനായിട്ട് അവനൊരു കാട്ടിലേക്ക് പോവാണ് അങ്ങനെ ആ കാട്ടിൽ വെച്ച് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കല്ല് അവന് ലഭിക്കുന്നുണ്ട് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയ ആ ഒരു കല്ല് അവൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിലെ ഒരുപാട് വലിയ രഹസ്യങ്ങളെ കുറിച്ച് അവൻ അറിയില്ലായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിച്ചറിയോ ഈ കല്ലിനെ തേടിക്കൊണ്ട് എറാഗോൺ ആ കാട്ടിലേക്ക് എത്തിയതല്ല ആ കല്ലായിട്ട് അവനെ ചൂസ് ചെയ്തതാണ് അവനെ തേടി കൊണ്ട് കല്ലാണ് അവൻ അരികിലേക്ക് വന്നത് എന്താണ് അപ്പൊ ഈ ഒരു കല്ല് എന്തായിരിക്കും അതിന്റെ പിന്നിലെ ആ ഒരു രഹസ്യം ശരിക്കും ഈ ഒരു കല്ല് അവന്റെ അരികിലേക്ക് എത്താനായിട്ട് ആര്യ എന്നൊരു ചുണക്കുട്ടിയായിട്ടുള്ള പെൺകുട്ടിയുണ്ടല്ലോ സാഹസികമായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ട് അവളുടെ ജീവൻ വരെ ഇപ്പൊ അപകടത്തിലാണ് എന്തായാലും എല്ലാ രഹസ്യങ്ങളും നമുക്ക് കഥയിലൂടെ തന്നെ കേട്ട് മനസ്സിലാക്കാം അപ്പൊ നേരെ നമുക്ക് ഈ കഥയിലേക്ക് പോകല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക് സോ വെൽക്കം ബാക്ക് ടു കഥ നടക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേയാണ് അന്ന് അൽകേഷ്യ പേരുള്ള ഒരു രാജ്യുന്നു ആ രാജ്യത്തിൽ മനുഷ്യരുടെ കൂടെ ഒരുപാട് അധികം ഡ്രാഗൺസ് ഉണ്ടായിരുന്നു ഈ ഡ്രാഗൺസിനെ വളർത്തുന്ന അല്ലെങ്കിൽ അവരെ ഡ്രൈവ് ചെയ്യുന്ന റൈഡേഴ്സ് അങ്ങനെ ഒരു കൂട്ടർ തന്നെ സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നു ഇവരുടെ പ്രധാന ദൗത്യം ആ നാടിന്റെ പ്രൊട്ടക്ഷൻ ജനങ്ങൾക്ക് വേണ്ടി സേവനം നൽകുക അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ ഡ്രാഗൺ റൈഡേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങി ആ കൂട്ടറിൽ ചിലർക്ക് ഞാനാണ് വലിയവൻ ഞാനാണ് രാജാവാകേണ്ടത് ചില ആൾക്കാർക്ക് തോന്നും ഞാനാണ് രാജാവാകേണ്ടത് ഇങ്ങനെ വരുമ്പോ എന്താ ഉണ്ടാവുക ഇതിന്റെ ഇടയിൽ വലിയൊരു യുദ്ധം ഉണ്ടാവും അവസാനം ആ ഒരു മഹായുദ്ധം നടക്കുകയാണ് ഈ യുദ്ധത്തിനിടയിൽപ്പെട്ട് ഒരുപാട് ഡ്രാഗൺസ് മരിച്ചു പോകുന്നുണ്ട് അവരുടെ റൈഡേഴ്സ് മരിച്ചു പോകുന്നുണ്ട് എന്നാൽ ഈ യുദ്ധത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ച ആള് ഗാൽബോട്ടനിക്സ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു തന്ത്രപൂർവ്വം എല്ലാ ഡ്രാഗൺസിനെയും ഇയാൾ ഇയാള് കൊന്നൊടുക്കിക്കളയാണ് ആകെ ഒരേ ഒരു ഡ്രാഗൺ മാത്രമേ ഇപ്പൊ ഉള്ളൂ അത് ഈ ഗാൽബോട്ടണിക്സിന്റെ ഡ്രാഗൺ ആണ് ആ ഡ്രാഗൺ വെച്ച് ഈ രാജ്യത്തെ മുഴുവനായിട്ടും അവൻ അടക്കി വാണുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ മുഴുവൻ അവൻ അടിമകളാക്കി വെച്ചിരിക്കുകയാണ് ഒരാൾക്ക് പോലും അവനോട് സംസാരിക്കാനോ എതിർത്ത് പറയാനോ ധൈര്യമില്ല കാരണം അവന്റെ കയ്യിൽ മാത്രേ ഇപ്പ്രാഗണുള്ളൂ എന്നാൽ എല്ലാ ആളുകളൊന്നും ഇതുപോലെ അവന്റെ അരാജകത്തെ കണ്ട് മിണ്ടാതിരിക്കുന്നു പ്രധാനമായിട്ടും ബാർട്ടൺ എന്ന പേരുള്ള ഒരു ഗോത്രം ഇവർ വലിയൊരു ഫാമിലിയാണ് ഇവരുടെ കീഴിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്നിരുന്നാലും ഇവർക്ക് ഈ ഒരു രാജ്യത്തേക്ക് വരാൻ കഴിയില്ല ഈ രാജാവിന്റെ ആൾക്കാർ ഇവരെ കൊന്നുകളയും വളരെ രഹസ്യമായിട്ട് ഇവരെ പല നീക്കങ്ങളും നടത്തും ഇപ്പൊ തന്നെ വലിയൊരു മിഷനുമായിട്ട് ഈ ഗാൽബോട്ടനിക്സിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു പെൺകുട്ടി വന്നോണ്ടിരിക്കുകയാണ് അവളുടെ പേര് ആര്യ എന്നാണ് പെൺകുട്ടിയാണെങ്കിലും ആളൊരു പുലിക്കുട്ടിയാണ് ആര്യ എന്തായാലും ഇപ്പൊ ഈ ഒരു ഗാൽബോട്ടനിക്സിന്റെ കൊട്ടാരത്തിലേക്ക് വന്നത് ഹസ്യമായിട്ടുള്ള ഒരു മിഷൻ നടത്താനാണ് അവസാനം അത് അവളുടെ കയ്യിലേക്ക് കിട്ടുകയാണ് കല്ല് പോലെയുള്ള എന്തോ ഒന്നും ഇത് നഷ്ടമായ വിവരം ഗാൽബോട്ടനിക്സ് അറിയാണ് ആകെപിതനായിട്ടുള്ള ഗാൽബോട്ടനിക്സ് ഇദ്ദേഹത്തിന് തന്നെ ക്രൂരനായിട്ടുള്ള ഒരു മന്ത്രവാദിയുണ്ട് ദുർസ ദുർസയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനൊരു മനുഷ്യരൂപം ഉണ്ടോ എന്ന് സംശയാണ് ഒരു നിഴൽ പോലെയുള്ള ഒരു വല്ലാത്തൊരു വിചിത്രമായിട്ടുള്ള മന്ത്രവാദിയാണ് ദുർസ അങ്ങനെ ദുർസയോട് ആ ഒരു കല്ലിനെയും അതുപോലെ തന്നെ അത് കൊണ്ടുപോയ ആരെയും വീണ്ടെടുത്ത് കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട് നേരെ ദുർസ ആ ഒരു ഫോറസ്റ്റിലേക്ക് പോകുന്നുണ്ട് അവൻ പോകുന്ന വഴിയിൽ മുഴുവൻ കാടിനെ കത്തിച്ചുകൊണ്ട് കൊണ്ട് നശിപ്പിച്ച് അവസാനം ആരെയും അവളുടെ കൂട്ടക്കാരെയും പിടിക്കുകയാണ് ഇനി ഈ ഒരു ദുർസയുണ്ടല്ലോ അവളുടെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ ആര്യ ചില മന്ത്രവാദങ്ങൾ ഉപയോഗിക്കുകയാണ് അതിലൂടെ ആരാണോ ഈ ഒരു കല്ലിന് അർഹൻ അവന്റെ കയ്യില് തന്നെ ഇത് എത്തിപ്പെടുന്നുവെന്നിട്ട് ഇവിടെ നിന്നും അത് വലിച്ചെറിയാണ് കയ്യിൽ ആ ഒരു കല്ല് കിട്ടിയില്ല അവന്റെ കയ്യിൽ നിന്നും അത് നഷ്ടമായി എന്നിരുന്നാലും ദുർസ ആരെ പിടിച്ചുകൊണ്ട് ജയിലിലേക്ക് കൊണ്ടുപോകാണ് അവിടെ വെച്ച് ഇനി അവളുടെ മൈൻഡ് വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവളെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് എവിടെയാണ് ഈ ബാറ്റോൺസ് അത് കണ്ടുപിടിക്കലാണ് ഇവരുടെ ലക്ഷ്യം പൂർണ്ണമായിട്ടും അവരെ ഇല്ലാതാക്കുകയും വേണം ഇതേ സമയത്ത് തന്നെ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ലാത്ത ഒരു കർഷകന്റെ മകനായിട്ടുള്ള എറാഗോൺ രാത്രിയായപ്പോ വേട്ടയാടാനായിട്ട് ഇതേ കാട്ടിലേക്ക് വരികയാണ് കുറെ നേരം നോക്കിയിട്ടും അന്ന് പ്രത്യേകിച്ചൊന്നും അവന് കിട്ടിയില്ലാട്ടോ അപ്പൊ ആ ഒരു മടുപ്പില് അവൻ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം അവൻ കാണുകയാണ് നോക്കുമ്പോൾ എന്താ നല്ല തിളങ്ങുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉരുളങ്കല്ല് ഇന്ന് വേട്ടയാടാൻ പറ്റിയില്ല ഒന്നിനെയും കിട്ടിയല്ല ഇതിനെയും കൊണ്ട് ചന്തയിലേക്ക് പോകാൻ പറഞ്ഞിട്ട് അവൻ നേരെ ഇതിനെയും എടുത്തുകൊണ്ട് ചന്തയിലേക്ക് പോവാണ് അവിടെ തന്നെ സ്ഥിരമായിട്ട് അവൻ ഇറച്ചി കൊടുക്കുന്ന ഒരു കടയുണ്ട് അയാളുടെ അടുത്ത് ചെന്നിട്ട് ഇത് കൊടുത്തിട്ട് ഇതിന് പകരമായിട്ട് കുറച്ച് ഇറച്ചി വേണം എന്ന് പറയണം അവര് ഇറച്ചിക്കാരനും കല്ല് കണ്ട സമയത്ത് ആഹാ ഇത് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്താ പറയാ നല്ല മൂല്യമുള്ള ഒരു കല്ലാ തോന്നുന്നല്ലോ ഇത് എന്തായാലും ഞാൻ എടുത്തോളാം ഇയാൾ ഭയങ്കര സന്തോഷത്തിൽ പറയാണ് ആട്ടെ ഇത് എവിടുന്നാണെന്ന് നിനക്ക് കിട്ടിയെന്ന് എറാഗോണ് ചോദിച്ചപ്പോ എറാഗോൺ പറയാണ് അത് പിന്നെ ഇന്ന് വേട്ടയാടാൻ പോയപ്പോ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല അപ്പോഴാണ് എനിക്ക് ഈ കല്ല് ആ ഒരു സ്പൈൻ കാർഡ് കിട്ടിയത് ഇത് കേട്ട സമയത്ത് ഇറച്ചിക്കാരെ ഞെട്ടിപ്പോകുവാണ് എന്ത് സ്പൈൻ കാർഡോ ആ കൊട്ടാരത്തിനടുത്തുള്ള കാർഡോ ഏടോ എടോ എടോ ഇതൊക്കെ ആ ഒരു കൊട്ടാരത്തിന് അവകാശപ്പെട്ട കാര്യങ്ങളാണ് ഞാനിത് എടുക്കില്ല ഇനി എത്ര വലിയ സാധനമാണെങ്കിൽ ഞാൻ എടുക്കില്ല എനിക്കിത് വേണ്ടാന്ന് തന്നെ പറയണം അയാൾ കൊട്ടാരത്തിന് അവകാശപ്പെട്ട ഒരു കല്ല് അത് നിന്റെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ട് അവരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ മാത്രല്ല ഈ നാടിനെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രാമത്തെ തന്നെ അവരില്ലാതാക്കും ദയവ് ചെയ്തിട്ട് ഈ കല്ല് മറ്റു നീ ഇവിടുന്ന് പോയി താന്നയാൾ കേൺ അപേക്ഷിക്കുകയാണ് എന്തായാലും ഇതിനുശേഷം ആ ഒരു കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ എറാഗോൺ അവിടെ തന്നെ ഒരാളെ കാണുന്നുണ്ട് കള്ളെല്ലാം കുടിച്ചിട്ട് ആരും ഒരു പേടിയും ഇല്ലാത്ത ഒരാളെ ബ്രൂം എന്നാണ് അയാളുടെ പേര് സത്യം പറയുകയാണെങ്കിൽ ചക്രവർത്തിയുടെ പട്ടാളക്കാര് വന്നിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞ അവരെ അവൻ എഴുന്നേൽക്കില്ല ഒന്ന് പോടാ പോടാവിടുന്നോണ്ട് അവരെ കളിയാക്കി വിടേയുള്ളൂ ആൾക്ക് കുറച്ച് ധൈര്യമുണ്ട് അതുപോലെ തന്നെ ഒരുമാതിരി ഒരു അലസ ൻ സ്വഭാവമാണ് ഈ ഒരു ബ്രോമിന് നാട്ടുകാരുടെ ഇടയിൽ ഇയാളെ കുറച്ച് വ്യത്യസ്തനാണ് കേട്ടോ എന്തായാലും എറാഗോൺ അവൻ അങ്ങനെ കാണുന്നുണ്ട് എന്തായാലും ഇതിനുശേഷം അവന്റെ കയ്യിൽ കിട്ടിയ ആ ഒരു കല്ലുമായിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിൽ പ്രത്യേകിച്ച് അവൻ ആരുമില്ല ഒരു കസിൻ ബ്രദറും ഉണ്ട് അതുപോലെ തന്നെ അവന്റെ അപ്പൂപ്പനും ഉണ്ട് ബേസിക്കലി ഇവരെല്ലാവരും കർഷകരാണ് എന്നാൽ കർഷകരായിക്കോട്ടെ ഇനി എന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ഏകദേശം ഒരു പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ ഈ ഒരു ഗാൽബോർട്ടനിക്സ് ആ ചക്രവർത്തിയുടെ കീഴിൽ കുറച്ചു വർഷം നിർബന്ധമായിട്ടും സൈനിക സേവനം ഇവരെല്ലാവരും ചെയ്തിരിക്കണം എന്നാൽ ഈ ഒരു കാര്യത്തിൽ തീരെ താല്പര്യം ഇല്ലാതിരുന്ന നമ്മുടെ എറാഗോണിന്റെ കസിൻ ഉണ്ടല്ലോ ഈ ഒരു നാട് വിട്ടു പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ശരിക്കും എറാഗോണെ അത് ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് അവന്റെ ഏറ്റവും വലിയ കൂട്ടായിരുന്നു അവന്റെ കസിൻ എന്ന് പറയുന്നത് എന്നിരുന്നാലും അവനെ കൂടി തന്നെ അപ്പൂപ്പനും എറാഗോണും യാത്രയാക്കുകയാണ് പിന്നീട് അങ്ങോട്ടേക്കുള്ള ഓരോ ദിവസവും അവന് ഒറ്റപ്പെട്ടതുപോലെ തോന്നുകയാണ് അങ്ങനെ ഒരു ദിവസം എറാഗോൺ കൊണ്ടുവച്ച ആ ഒരു കല്ലുണ്ടല്ലോ അതിന് വല്ലാത്തൊരു ഇളക്കം പോലെ പതി അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ് അധികം വൈകിയല്ല ആ കല്ല് പെട്ടെന്ന് പൊട്ടുകയാണ് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു കുഞ്ഞി ഡ്രാഗൺ പുറത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ടപ്പോൾ എറാഗോൺ അത്ഭുതപ്പെട്ടു പോകണം അപ്പൊ ഇത്രയും നാൾ കല്ലാണെന്ന് കരുതി കൂടെ കൊണ്ടുപോയി നടന്നത് ഇതുപോലെ ഒരു ഡ്രാഗന്റെ മുട്ടയായിരുന്നു എന്തായാലും പതിയെ അങ്ങോട്ടേക്ക് ചെന്ന് അവൻ അതിനെ തൊടുകയാണ് അവൻ തൊട്ട അതേ നിമിഷം തന്നെ ആ ഫീല് ജയിലിൽ കിടക്കുന്ന ആരിക്ക് ഫീൽ ആകുകയാണ് അവൾ ഒരു രീതിയിലും രക്ഷപ്പെട്ട് പോവാതിരിക്കാനായിട്ട് വല്ലാത്തൊരു പീഠത്തിൽ അവളെ കെട്ടിവെച്ചിരിക്കുകയാണ് അവൾ എന്തോ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ ഒന്ന് അവൾ സെൻസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി ആ ഒരു മന്ത്രവാദി ദുർസ അവളുടെ അടുത്തേക്ക് വരികയാണ് അവളുടെ തലയിൽ ടച്ച് ചെയ്ത് നോക്കിപ്പോ അവളുടെ തലയിലേക്ക് വന്ന ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു സെൻസ് ഇയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതായത് ആ ഒരു മുട്ട വിരിഞ്ഞു കഴിഞ്ഞു ആ മുട്ടയായിട്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു ഡ്രാഗണായിട്ട് അതിന്റെ റൈഡറെ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിവരം ദുർസ വേഗം തന്നെ ചക്രവർത്തിയായിട്ടുള്ള ഗാൽബോട്ടനിക്സിനെ അറിയുകയാണ് എന്നാ ഗാൽബോട്ടനിക്സ് പറയുന്നത് ഒരു കാരണവശാലും ആ ഒരു ബാറ്റൻ ക്യാങ് അവരൊരിക്കലും ഇതുപോലൊരു ഡ്രാഗൺ വിരിഞ്ഞു എന്നുള്ള വിവരം അറിയാൻ പാടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു ചെക്കനെ കൊന്നു കളഞ്ഞേക്ക് അവനെ കൊന്നുകളഞ്ഞാൽ അറിയാലോ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഡ്രാഗണെ ചത്തുപോയിക്കോളൂ തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ദുർസ കൊട്ടാരം വിട്ട് ഇറങ്ങുകയാണ് ഇവിടെ സീൻ കേട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയായി എഴുന്നേൽക്കുന്ന എറാഗോണിയാണ് അവന്റെ കൈകൾ അവൻ നോക്കുമ്പോൾ ഒരു വല്ലാത്ത പാട് കാണുന്നുണ്ട് അവൻ കരുതി ആ ഒരു ഡ്രാഗൺ അവനെ കടിച്ചതായിരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഡ്രാഗൺ അവനെ റൈഡർ ആയിട്ട് സെലക്ട് ചെയ്തു അപ്പോ അങ്ങനെ സെലക്ട് ചെയ്താൽ ഈ ഡ്രാഗൺ കൊടുക്കുന്ന ഒരു മാർക്കാണത് അല്ലാതെ അവൻ കരുതിയത് പോലെ അവനെ കടിച്ച ഒരു പാടൊന്നുമല്ല അല്ല ഇതിനുശേഷം ആരും അറിയാതെ വളരെ ആയിട്ട് തന്നെയാണ് എറാഗോൺ ഈ ഒരു ഡ്രാഗൺ വീട്ടിൽ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നീട് വൈകുന്നേരമായ ചന്തയിലേക്ക് പോയി അവിടെ തന്നെ ഒരു ഹോട്ടലിൽ കുറെ പേര് ഭക്ഷണം കഴിച്ചിരുന്നു ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ ബ്രോമോ ഉണ്ടായിരുന്നു അതായത് പട്ടാളക്കാരൊന്നും പേടിയില്ലാത്ത തലസാനായിട്ടുള്ള ഒരു മനുഷ്യന്ന് പറഞ്ഞല്ലേ അയാൾ തന്നെ ായാലും അയാൾ ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കുന്നത് അതായത് ഈ ഭ്രോം ഒരു സാധാരണക്കാരനായിരുന്നില്ല ഒരു പട്ടാളക്കാരനായിരുന്നു എന്നാൽ അന്നത്തെ കാലത്തെല്ലാം ഈ ഡ്രാഗൺസ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് സമാധാനമായിരുന്നു ഇഷ്ടം പോലെ ഇഷ്ടമുള്ളതുപോലെ അവർക്കൊക്കെ ജീവിക്കാൻ പറ്റുമായിരുന്നു സ്വൈര്യവിഹാരം ആയിരുന്നു എന്നാൽ ഒരു സമാധാനമൊന്നും ജനങ്ങൾക്ക് ഇപ്പോ ഇല്ല അതിനെല്ലാത്തിനും കാരണം ഡ്രാഗൺസ് ഇല്ലാതായതാണ് ഇപ്പൊ പറയില്ലേ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് ശരിക്കും ആ ഒരു ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയെ തന്നെ ഇല്ലാതാക്കാൻ കഴിയും എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ പീസ് ഒരു സമാധാനം എന്ന് പറഞ്ഞ കാര്യം ഈ ഒരു വെപ്പൺ ഈ ലോകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് ആരെങ്കിലും അനാവശ്യമായിട്ട് യുദ്ധം തുടങ്ങിയാണ് ഇവിടെ നിന്നെടുത്ത് ബോംബ് അവിടെ ഇടും അവിടുത്തെ ബോംബെടുത്ത് ഇവിടെ ഇട്ടും അതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടിയാണ് ഈ ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നത് സോ അതുപോലെ തന്നെ ഡ്രാഗൺസ് ഉണ്ടായിരുന്ന സമയത്ത് അവറ്റിൽ ഡേഞ്ചർ ആണെങ്കിൽ കൂടെ ഈ നാട്ടിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു ന്യൂക്ലിയർ വെപ്പന്റെ കാര്യമൊക്കെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കേട്ടോ ബ്രോം ന്യൂക്ലിയർ വെപ്പന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഇത് മുഴുവൻ നമ്മുടെ ഏറാഗോൺ ശ്രദ്ധയോട് കേൾക്കുന്നുണ്ട് എന്തായാലും അവന്റെ കയ്യിൽ ഇതുപോലൊരു ഡ്രാഗൺ വന്നു പെട്ടു എന്നുള്ള കാര്യം ആരോടും പറയുന്നില്ല അതീവ രഹസ്യമായിട്ട് അവൻ അതിനെ വളർത്തുന്നുണ്ട് പതിയെ പതിന് അതിനെ പറത്തണല്ലോ അതുമായിട്ട് നേരെ പറന്നൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ആരും ഇല്ല എന്ന് തോന്നുമ്പോ അവൻ പതിയെ അതിനെ പറത്താൻ തുടങ്ങും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകും പയ്യെ പയ്യ ആ ഒരു ഡ്രാഗൺ ഇച്ചിരി ഇച്ചിരീച്ച വലുതാവാൻ തുടങ്ങി അതിനോടൊപ്പം തന്നെ അത് പറക്കാനും പഠിക്കുന്നുണ്ട് ഒരു ദിവസം ഇതൊരേറ്റ പറക്കലാണ് കേട്ടോ അപ്പോ നമ്മുടെ എറാഗോന് സമാധാനം അത് പറന്നല്ലോ ഇനി അതിന്റെ ഇഷ്ടത്തിന് അത് പോയിക്കോട്ടെ എന്നിരുന്നാലും അതങ്ങനെ അങ്ങനെ പറന്ന് പോയ സമയത്ത് എറാഗോന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വിഷമം തോന്നുകയാണ് ഇനി അവൻ തിരിച്ചു വരില്ലല്ലോ ഉണ്ടായിരുന്ന അവർ കുറച്ച് സമയം കൊണ്ട് എറാഗോൺ അതിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതേ സമയത്ത് തന്നെ പറന്ന് പോയ ആ ഒരു ഡ്രാഗണെ കാണിക്കുകയാണ് ഇതിങ്ങനെ പറക്കും തോറും അതിന്റെ ആ ഒരു വലുപ്പം കൂടി 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 വരികയാണ് മാത്രല്ല അതിന്റെ ദേഹം മുഴുവനും തീയാൽ ചുറ്റപ്പെടുന്നുണ്ട് അധികം വൈകിയുള്ള എറാഗോണെ ഞെട്ടിച്ചുകൊണ്ട് ഈ ഡ്രാഗൺ ഇപ്പോ ആ ഒരു മൈതാനത്ത് വന്നു നിൽക്കുകയാണ് ആ ഡ്രാഗണെ കണ്ട സമയത്ത് അവനാകെ അമ്പരന്ന് ഞെട്ടിപ്പോയി പറന്നു പോകുന്ന സമയത്ത് ഇതൊരു എന്താ പറയുക ഒരു ആട്ടുംകുട്ടിയുടെ അത്ര വലുപ്പം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അതിനേക്കാൾ ഒരു പത്തിരുപത് മടങ്ങ് വലുതായിരിക്കാണ് പറഞ്ഞിറങ്ങിയപ്പോ ഈ ഒരു കാര്യം ഡ്രാഗൺസിന്റെ പ്രത്യേകത തന്നെയാണ് അതിവേഗത്തിൽ വേഗത്തിൽ വളരാനായിട്ട് ഇവർക്ക് കഴിയും എന്തായാലും ഇതുകൂടെ ആയപ്പോ ോ വലിയ അത്ഭുതം തോന്നുകയാണ് അറിയണം എന്താണ് ഈ ഡ്രാഗൺ എന്നും ഡ്രാഗൺ റൈഡേഴ്സ് എന്നും സോ അതിനായിട്ട് അവൻ ചെല്ലുന്നത് ബ്രോമിന്റെ അടുത്തേക്കാണ് എങ്ങനെയാണ് നമ്മൾ ഒരു ഡ്രാഗണെ നോക്കേണ്ടത് എങ്ങനെ അതിനെ ട്രെയിൻ ചെയ്യുക അതിനെന്തൊക്കെ ഭക്ഷണം കൊടുക്കേണ്ടത് അത് എപ്പാ തീരുപോ ഇങ്ങനുള്ള ഓരോ കാര്യങ്ങള് ഇപ്പൊ എറാഗോൺ ചോദിക്കുമ്പോൾ ബ്രോമ് പറയാണ് ചെറുക്ക നീ മര്യാദക്ക് തിരിച്ചുപോയ്ക്കോ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നീ എന്റെ അടുത്തേക്ക് വന്നു എന്ന് അറിഞ്ഞാൽ തന്നെ നിന്റെ കുടുംബത്തെ മുഴുവനായിട്ടും ചക്രവർത്തിയുടെ ആൾക്കാർ ഇല്ലാതാകും മര്യാദക്ക് ഇവിടുന്ന് തിരിച്ചു തിരിച്ചുപോയി എന്ന് പറയുകയാണ് ആകെ നിരാശനായ എറാഗോൺ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ പോകുന്ന വഴിയിൽ ആ ഒരു ഇറച്ചിക്കടക്കാരനാണ് ഇയാളുടെ കടയിൽ നിന്നും ഒന്ന് രണ്ട് ആൾക്കാർ പേടിച്ച് ഇറങ്ങി ഓടുന്നത് കാണുകയാണ് അപ്പൊ എന്തോന്ന് അവിടെ നടക്കുന്നില്ലേ അതറിയാനായിട്ട് എറാഗോൺ അങ്ങോട്ടേക്ക് ഒളിഞ്ഞു നോക്കുകയാണ് ഒളിഞ്ഞു നോക്കിയപ്പോ കണ്ട കാഴ്ച എന്തായിരിക്കും അതിനു മുന്നേ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഒക്കെ എന്തായാലും കഥയിലേക്ക് തിരിച്ചു വരാം അതായത് ആ കടയിനുള്ളിലേക്ക് അവൻ ഒളിഞ്ഞു നോക്കിയ സമയത്ത് അവൻ കണ്ട കാഴ്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ തേടി ദുർസ എന്ന ആ ഒരു മന്ത്രവാദി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ഇറച്ചിക്കടക്കാരന്റെ കഴുത്തിൽ കത്തി വെച്ച് എവിടെയാണ് എറാഗോൺ അവനെ കുറിച്ചുള്ള എല്ലാ വിവരവും ചോദിക്കുകയാണ് ഇത് നേരിട്ട് കണ്ട പേടിച്ച് ാണ് അവിടെ നിറങ്ങി ഓട്ടുകയാണ് എങ്ങനെയാണ് എറാഗോണെ കുറിച്ച് ദുർസ എന്ന മന്ത്രവാദിക്ക് മനസ്സിലായത് അതായത് ആര്യയുടെ മൈൻഡിലേക്ക് വന്നില്ലേ അവന്റെ ആ ഒരു ചിന്തകൾ അതിലൂടെയാണ് എറാഗോണെ ദുർസയ്ക്ക് മനസ്സിലായത് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം ഇനി എങ്ങാനും ഈ ദുർസയുടെ ആൾക്കാരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അപ്പൂപ്പൻ അവരെന്തെങ്കിലും ചെയ്ത് കളിയോ എന്നുള്ള ആ ഒരു ഭയത്തിലാണ് അവൻ വേഗത്തിൽ വീട്ടിലേക്ക് ഓടിച്ചിരുന്നത് എന്നാൽ അവന്റെ കയ്യിൽ കുതിരയോ ഒരു വാഹനം ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം കൊണ്ട് അവൻ വേഗം വീട്ടിലേക്ക് എത്തി എന്നാൽ അവൻ എത്താനായിട്ട് കുറച്ചധികം വൈകിപ്പോയിരുന്നു ഓൾറെഡി ഇങ്ങോട്ടേക്ക് വന്ന ദുർസയുടെ ആൾക്കാര് എറാഗോൺ അപ്പൂപ്പനെ കൊന്നു കളഞ്ഞിട്ടുണ്ട് സോ അപ്പൂപ്പനെ പിടിച്ച് അവൻ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എറാകോണെ പിടിക്കണം അവന്റെ കൈയ്യിലേക്ക് നോക്കുന്നുണ്ട് ആൾ ആയിരുന്നില്ല ബ്രോമ് തന്നെ അവന്റെ കയ്യില് ആ ഒരു പാട് കണ്ടപ്പോൾ തന്നെ ഇപ്പൊ ബ്രോമ് പറഞ്ഞു ഓഹോ അതായിരുന്നല്ല കാര്യം നിന്നെ കൊല്ലാനായിട്ട് അവർ നിന്റെ പിന്നാലെയുണ്ട് ഇനി അധികം വൈകിച്ച് നീ നിൽക്കേണ്ട സ്ഥലം ഇതല്ല എന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ബ്രോം എറാകോണിനോട് തയ്യാറാവാൻ പറയുകയാണ് അങ്ങനെ രണ്ട് കുതിരകളുമായിട്ട് എത്ര ദൂരത്തിൽ ഈ ഒരു നാട്ടിൽ നിന്ന് പോകാൻ കഴിയുമോ അത്രയും ദൂരത്തേക്ക് ഇവർ പൊക്കൊണ്ടേ ഇരിക്കയാണ് അങ്ങനെ ഒരുപാട് ദൂരത്തെത്തിയ സമയത്ത് ബ്രോം കുതിരയെ നിർത്താൻ വേണ്ടി പറയണം എന്നിട്ട് റാഗോണിനോട് പറയാണ് ആ ഒരു ഡ്രാഗണെ നീ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് അതായത് ഈ ഡ്രാഗണായിട്ട് ഒരാളെ കഴിഞ്ഞാൽ ഈ എറാഗോണിന്റെ ചിന്തയും ആ ഒരു ഡ്രാഗന്റെ ചിന്തയും തമ്മിൽ കണക്ട് ആകും സോ എറാഗോൺ എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു ഡ്രാഗണെ മനസ്സിലാക്കാൻ കഴിയും ഡ്രാഗൺ എന്താണോ ചിന്തിക്കുന്നത് അത് എറാഗോൺ മനസ്സിലാകും അതായത് ഒരു ടെലിപ്പതി രീതിയിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യാനും സംസാരിക്കാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും നടത്തും എന്തായാലും എറാഗോൺ മനസ്സിൽ വിചാരിക്കുകയാണ് ആ ഒരു ഡ്രാഗൺ ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് അടുത്ത നിമിഷം തന്നെ ഡ്രാഗൺ ഇങ്ങോട്ടേക്ക് പാറി വന്ന് നിൽക്കുകയാണ് എന്ന് ഇതുപോലൊരു ഡ്രാഗണെ വർഷങ്ങൾക്ക് ശേഷം ാണ് ബ്രോമ കാണുന്നത് അതുകൊണ്ട് തന്നെ അതിനെ കണ്ട് അവനകെ ഭ്രമിച്ച് നിൽക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ എറാഗോണിന് ബ്രോമ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡ്രാഗൺ നിന്റെ ഭാഗ്യം തന്നെയാണ് എന്നിരുന്നാലും നിന്റെ പിറകാലെ വലിയൊരു ആപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എങ്ങനെയെങ്കിലും ഈ ഒരു ഡ്രാഗണെ ഇല്ലാതാക്കേണ്ടത് ഗാൽബോട്ടനിക്സിന്റെയും ദുരുസയുടെയും ആവശ്യമാണ് അവർ അതിനായിട്ട് പല ചതികളും ചെയ്യും ഇനി എങ്ങാനും ഈ ഒരു ഡ്രാഗൺ കൊല്ലപ്പെടുകയാണെങ്കിൽ എറാഗോൺ നിനക്കൊരു കുഴപ്പവും പറ്റാൻ പോകുന്നില്ല ഇനി നീയാണ് മരണപ്പെടുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ഡ്രാഗൺ ചത്തുപോകും അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രാഗണെ നേരിട്ട് കൊല്ലാതെ അവർ ചെയ്യാൻ പോകുന്നത് എന്നെ കൊല്ലനാണ് അതിലൂടെ തന്നെ ഈ ഒരു ഡ്രാഗൺ മരിച്ചു പോകുമല്ലോ അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടേക്കുള്ള ഓരോ കാൽവെയ്പ്പും സുരക്ഷിതമായിരിക്കണം അത് സൂക്ഷ്മതയോടുകൂടി നീ ചെയ്യും വേണം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് ബാറ്റൺ അതായത് ചക്രവർത്തിയെ എതിർത്തുകൊണ്ട് പോരാടുന്ന ഒരേ ഒരു കൂട്ടർ അവർ മാത്രമാണ് നിന്റെ ആവശ്യം അവർക്കും ഉണ്ട് അവരുടെ ആവശ്യം നിനക്കും ഉണ്ട് അവരുടെ ഇടയിൽ നീ സേഫ് ആയിരിക്കും എന്തായാലും കുതിരകളുമായിട്ട് നേരെ ആ ഒരു ബാറ്റൻസിന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നാൽ നമ്മുടെ എറാഗോൺ വേണമെങ്കിൽ ഡ്രാഗൺസിന്റെ പുറത്ത് കയറി ട്രാവൽ ചെയ്യാം അത്രക്കൊന്നും എക്സ്പീരിയൻസ് അവനായിട്ടില്ല അതുപോലെ തന്നെ ഇവർ താഴെ കുതിരപ്പുറത്തൂടെ ോ ഈ ഒരു ഡ്രാഗന് മുകളിലൂടെ പറന്ന് നടക്കാം ഇപ്പൊ ഡ്രാഗൺ എന്തൊരു അപായം ഉണ്ടെങ്കിലും അത് എറാഗോണിനോട് പറയുകയും ചെയ്യാം അങ്ങനെ വീണ്ടും ഒരുപാട് ദൂരം ഇവര് യാത്ര ചെയ്യുന്നുണ്ട് യാത്ര ചെയ്ത് ആയപ്പോൾ നല്ല തണുപ്പ് വരുന്നുണ്ട് ഒരു ഒരിച്ചിരി തീയെല്ലാം കൂട്ടി ഒന്ന് കാഞ്ഞിട്ട് പോയെന്ന് കരുതിയിട്ട് ഇവര് ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയത്ത് എറാഗോൺ ബ്രോമിനോട് ചോദിക്കുകയാണ് അല്ല എപ്പോഴാണ് ഈ ഒരു ഡ്രാഗൺ തീ തുപ്പുവാൻ തുടങ്ങുക ഇപ്പൊ ബ്രോമ് പറയാണ് അതിൻ്റെതായ ആ ഒരു സമയാവുമ്പോ അത് തുപ്പിക്കുകയുള്ളൂ ഇവനിപ്പോ ചെറുതല്ലേ അവൻ വളർന്നു വലുതാവുന്നല്ലേ ഉള്ളൂ സമയാവുമ്പോ അവന്റെ എല്ലാ കഴിവുകളും അവൻ പുറത്തേക്ക് എടുക്കുന്ന ഇതേ സമയത്ത് തന്നെ ഈ ഒരു ബ്രോം ഉണ്ടല്ലോ കുറച്ച് പിറകെല്ലാം കൂട്ടി വെച്ച് പെട്ടെന്ന് അതിൽ തീ ഉണ്ടാക്കുകയാണ് ഇത് കണ്ട് എറാഗോൺ ആകെ അത്ഭുതപ്പെട്ടു പോയി സത്യം പറഞ്ഞാ നിങ്ങൾ എങ്ങനെയാണ് തീ ഉണ്ടാക്കിയത് നിങ്ങളൊരു മന്ത്രവാദിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബ്രൂമ് പറയാണ് ഏയ് നീ വിചാരിക്കുന്ന പോലല്ല ഞാൻ കല്ലുരസിക്കൊണ്ടാണ് ഇതുപോലെ തീ ഉണ്ടാക്കിയത് എന്നെ എറാഗോൺ ഇത് എന്തൊക്കെ പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല ഈ സമയത്താണ് ബ്രൂമ് ഒരു കാര്യം പറയുന്നത് അതായത് ഒരു ഡ്രാഗൺ അതിനെ റൈഡ് ചെയ്യുന്ന ആള് ഇവർക്കൊക്കെ പ്രത്യേകിച്ച് ചില കോഡുകളുണ്ട് ചില മന്ത്രവാക്യങ്ങളുണ്ട് ആ മന്ത്രവാക്യങ്ങൾ കൂടെ അറിഞ്ഞാൽ മാത്രമേ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രാഗൺ റൈഡർ ആകാൻ കഴിയുള്ളൂ എന്നാൽ നിന്റെ ഈ ഒരു പ്രായത്തിലൊന്നും ആ ഒരു മന്ത്രങ്ങൾ നീ ഉപയോഗിക്കാൻ ഉപയോഗിക്കാനാട്ടില്ല അതിന് നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എല്ലാത്തിനും അതിന്റേതായ ഒരു സമയമുണ്ട് ആ സമയാകുമ്പോൾ നീ ഇതിനെ കുറിച്ച് പഠിച്ചോളെന്ന് പറയാണ് എന്തായാലും ഇവരുടെ ആ യാത്ര വീണ്ടും തുടരുകയാണ് കേട്ടോ പോകുന്ന സമയത്ത് വല്ലാത്തൊരു സ്ഥലം തന്നെ മണ്ല്ലാം ഓടിയിട്ട് വ്യക്തമായിട്ട് കാണാൻ കഴിയാത്ത അവ്യക്തമായിട്ടുള്ള ഒരു പ്രദേശം അതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് എറാഗോൺ എന്തൊക്കെയോ ചിന്തകൾ ഒരു തോട്ട് അവന്റെ മൈൻഡിൽ വന്നു പോവാണ് അതായത് ആര്യ അവളെയാണ് അവന്റെ മൈൻഡിൽ അവൻ കാണുന്നത് അവള് രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട് ഇതുപോലെ പെട്ടുകിടക്കുകയാണ് അവളുടെ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പോ എന്താ പറയാ ആരോ കാണിച്ചു കൊടുക്കുന്ന എറാഗോൺ അവന്റെ മൈൻഡിൽ അങ്ങനെ കാണുകയാണ് ഇതിനുശേഷം അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമത്തിലേക്ക് ഇവർ എത്തുന്നുണ്ട് ഈ ഒരു ഗ്രാമം താണ്ടി മാത്രമേ ബാറ്റൻസ് താമസിക്കുന്ന അല്ലെങ്കിൽ ഒളിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇവർക്ക് എത്താൻ കഴിയുള്ളൂ എന്നാൽ വേറൊരു പ്രശ്നം ഉണ്ട് ഈ ഗ്രാമത്തിലെ ഒരാൾ പോലും ചക്രവർത്തിക്ക് എതിരായിട്ട് ഒന്നും ചെയ്യില്ല ചക്രവർത്തിക്ക് കീഴ്പെട്ട് ജീവിക്കുന്നവരാണ് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും സോ ഇവിടെ വെച്ച് വായ തുറക്കാൻ പാടില്ല എന്ന് എറാഗോൺ ബ്രോമിനോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നീ ഇവിടെ നിന്നോ കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് നോക്കിയിട്ട് ഞാൻ ഇപ്പൊ വരാൻ പറഞ്ഞിട്ട് ബ്രോം അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ ബ്രോമ പറഞ്ഞ ആ ഒരു കാര്യം എറാഗോൺ അനുസരിക്കുന്നില്ല പകരം അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെഡിന്റെ ഉള്ളിലേക്ക് ചുമ്മാ വെറുതെ ഒന്ന് കയറി നോക്കുകയാണ് അതിന്റെ ഉള്ളിൽ തന്നെ അതീവ സുന്ദരിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു അവൾ ആ ഒരു വശീയമായിട്ടുള്ള സൗന്ദര്യം എറാഗോൺ കുറച്ചു നേരം നോക്കി നിൽക്കുകയാണ് ഇതിനിടയിൽ ആ ഒരു പെണ്ണ് ചോദിക്കുന്നുണ്ട് നിനക്ക് നിന്റെ ഭാവികാലത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ എന്തായാലും ഇത് കേട്ടപ്പോ തന്നെ എറാഗോൺ തീർച്ചയായിട്ടും എനിക്ക് താല്പര്യമുണ്ട് ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുകയാണ് എറാഗോൺ അതിന്റെ അപകടം മനസ്സിലാക്കാതെ അവളുടെ കൂടെ പോയിരിക്കുകയാണ് ഇപ്പൊ പതിയെ അവന്റെ ഓരോ കാര്യങ്ങളായിട്ട് കണ്ണടച്ചുകൊണ്ട് ഒരു വിചിത്രമായ രീതിയിൽ കണ്ണെല്ലാം മാറ്റിക്കൊണ്ട് ആ ഒരു സ്ത്രീ ഒരു വിച്ചാണ് മന്ത്രവാദി എന്തായാലും ആ ഒരു മന്ത്രവാദി എറാഗോൺ ോക്കിട്ട് അവന്റെ ഭാവിയും ബോധവും എല്ലാം പറയാൻ തുടങ്ങുകയാണ് നിന്നെ കാത്തുകൊണ്ട് വലിയൊരു കൂട്ടം ആൾക്കാർ തന്നെ ഇരിക്കുന്നുണ്ട് അതുപോലെ എറാഗോൺ നീ എന്ന ചെറുപ്പക്കാരന് നിനക്കറിയില്ല നിന്റെ ഉള്ളിൽ ആ ഒരു ശക്തി അത് എത്രത്തോളം ആണെന്ന് നിനക്കറിയില്ല മാത്രല്ല ഇടക്കിടക്ക് നിനക്ക് ചില സ്വപ്നങ്ങൾ ചില ചിന്തകൾ വന്നു പോകാറില്ലേ അതിൽ നീ ഒരു പെണ്ണിനെ കാണാറില്ലേ അവളാണ് നിന്റെ ഭൂതകാലം അവളാണ് നിന്റെ ഭാവി കാലവും അവളുടെ പേര് ആര് എന്നാണ് തീർച്ചയായിട്ടും ഒരു ദിവസം നീ അവളെ കാണുക തന്നെ ചെയ്യുന്നു പറയാണ് എന്നാൽ മന്ത്രവാദി എറാഗോണിനോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് പുറത്തുണ്ടായിരുന്ന ചില ആളുകൾ കേൾക്കുകയാണ് അപ്പൊ തന്നെ എറാഗോൺ ഇവർ കൈയോടെ പൊക്കുകയാണ് ആരാണ് നീ എവിടുന്നാ വരുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് അവന്റെ കഴുത്തിന് കയറി പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബ്രോമ വരുന്നുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് എറാഗോണെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ് എന്നാൽ അവർ എണ്ണത്തിൽ കുറച്ച് അധികം ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് ആൾക്കാരെയൊക്കെ ഈ ഒരു ബ്രോണിന് അടിച്ചിടാൻ പറ്റിയെങ്കിലും ഒരുപാട് ആൾക്കാർ ഇനിയും വരികയാണ് ഇവരെ എതിരിടാനായിട്ട് ബ്രോമിന് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് അറിയില്ല എറാഗോൺ അവന്റെ മൈൻഡിൽ ഒന്ന് ചിന്തിക്കുകയാണ് ആ ഒരു ഡ്രാഗൺ ഇങ്ങോട്ട് പോകാറട്ടെ എന്ന് അടുത്ത നിമിഷം തന്നെ അവന്റെ ഒരു അമ്പ് എടുക്കുകയാണ് എന്നിട്ട് ഈ വരുന്ന ആൾക്കാർക്ക് നേരെ അതൊരു ഏറ്റവും വിടലാണ് പെട്ടെന്ന് ഒരു പൊട്ടി നടന്നതുപോലെ ഒരു വലിയ തീക്കൊണ്ടും തന്നെ അവിടെ ഉണ്ടാവുന്നുണ്ട് ആ ഒരു സംഭവത്തില് എറാഗോന്റെ ബോധം നഷ്ടമാകണം ഇതിനുശേഷം എറാഗോൺ എടുത്തുകൊണ്ട് ബ്രൂം വേഗം തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ആരും ഇല്ലാത്ത മറ്റൊരു ഉൾക്കാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എറാഗോന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൻ ഇപ്പോഴും ബോധം വന്നിട്ടില്ല ഇതേ സമയത്ത് തന്നെ ആര്യെ വീണ്ടും അവന്റെ സ്വപ്നത്തിൽ അവൻ കാണുന്നുണ്ട് ഇപ്പൊ ചാടി എഴുന്നേൽക്കാണ് എവിടെയാണ് ഞാൻ എനിക്ക് എന്താ പറ്റിയത് ആരാണ് അവള് ഇടക്കിടക്ക് എന്റെ സ്വപ്നത്തിൽ വന്നു പോകുന്നുണ്ടല്ലോ അവളായിരിക്കോ എന്റെ ഭാവി എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാള് അത് അവള് തന്നെ അല്ല ബ്രൂം എങ്ങനെയാണ് ആ അമ്പ് ഉപയോഗിച്ച് അവിടെ വലിയ തീക്കുണ്ടം തന്നെ ഉണ്ടാക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞത് ഇപ്പൊ ബ്രോമ് പറയാണ് എറാഗോൺ അത് നീ ചെയ്തതല്ല നിന്നെ കൊണ്ട് ഡ്രാഗൺ ചെയ്യിപ്പിച്ചതാണ് നിന്റെ ഉള്ളിലേക്ക് ആ ഒരു മന്ത്രവാക്യങ്ങൾ ആ ഒരു ഡ്രാഗൺ തന്നെ ഇട്ടു പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് എറാഗോൺ തോന്നിയതുപോലെ ആ ഒരു മന്ത്രവാക്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ അതൊരു കൺട്രോൾ ഇല്ലാതെ ഉപയോഗിച്ചത് കൊണ്ടാണ് നിനക്ക് ഇതുപോലെ ബോധക്ഷയം സംഭവിച്ചത് പകരം അതിനെ നല്ല രീതിയിൽ കൺട്രോള് ചെയ്തുകൊണ്ട് ഉപയോഗിക്കണം ചില മന്ത്രവാക്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ എറാഗോൺ ബ്രോം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് തീർച്ചയായിട്ടും അവനത് പഠിക്കേണ്ടതാണ് എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല നല്ല രീതിയിൽ തന്മയത്വത്തോട് കൂടി തന്നെ എറാഗോൺ ം ചെയ്യാണ് ഇതിനുശേഷം ഡ്രാഗന്റെ പുറത്ത് കയറിട്ട് എങ്ങനെ പറക്കാം റൈഡ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് ബ്രോൺ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവസാനം എറാഗോൺ ഡ്രാഗന്റെ പുറത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ പിന്നീട് ഒരു പറക്കലുണ്ട് ആ പറക്കൽ കാണുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ കൊതിയായി പോകും ഇതുപോലെ കൊന്ന് പറക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്തൊരു അടിപൊളി കാഴ്ചയാണ് അത്രയും ഹൈറ്റിൽ നിന്നും എറാഗോൺ കാണുന്നത് മാത്രല്ല വളരെ വിചിത്രമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഇവിടെ നടക്കുന്നുണ്ട് അതായത് ഒരു പ്രത്യേകതരം മന്ത്രവാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ ഈ ഡ്രാഗൺ എന്താണോ അതിന്റെ ആ ഒരു കണ്ണുകൾ കൊണ്ട് കാണുന്നത് അതേ കാഴ്ച തന്നെ ോണും കാണാൻ കഴിയും അതായത് ഡ്രാഗൺ പറക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു കണ്ണുകൊണ്ട് കാണുന്ന വിശാലമായിട്ടുള്ള കാഴ്ച സോ അത് വ്യക്തമായിട്ട് ഇപ്പൊ എറാഗോണും കാണാൻ കഴിയാണ് എന്നാൽ ഇങ്ങനെ ആ ഒരു ശക്തി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എറാഗോൺ മറ്റൊരു സംഭവം കാണുകയാണ് അതായത് താഴെയാണല്ലോ ബ്രൗൺ ഉള്ളത് ഇദ്ദേഹത്തെ ആക്രമിക്കാനായിട്ട് ഒരു മൂന്ന് നാല് ദുഷ്ടശക്തികൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ബ്രൗണിന് അതൊരു നിസാര കേസായിരുന്നു വന്നതിനെ മുഴുവനായിട്ടും ബ്രൗൺ ഇല്ലാതാക്കുകയാണ് മിക്കവാറും ഇതിനയച്ചത് ആ ഒരു ദുർജ തന്നെയായിരിക്കണം എന്ന താഴത്തെ ഒരു ഫൈറ്റ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ എറാഗോൺ അങ്ങോട്ടേക്ക് എത്തുന്നത് വന്നു നോക്കുമ്പോൾ ബ്രൗണിന്റെ കയ്യിലെ പാടുകാണി ാണ് ശരിക്കും അവൻ ഞെട്ടിപ്പോയി അപ്പൊ നിങ്ങളും ഒരു ഡ്രാഗൺ റൈഡർ ആയിരുന്നു എന്ന് ചോദിക്കുകയാണ് പറയാനാദ്യം നിർബന്ധിച്ചത് കൊണ്ട് തന്നെ തന്നെ ഒരു ഡ്രാഗൺ റൈഡർ ആയിരുന്നു ഞാൻ ഡ്രാഗൺസിനെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ റൈഡേഴ്സും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോ ആ യുദ്ധത്തിൽ നിന്നും പരമാവധി അകന്ന് നിൽക്കാനായിട്ട് ഞാൻ നോക്കി എന്നാൽ ഒരുത്തൻ മോസ് എന്ന് പേരെയുള്ള ഒരുത്തൻ എന്റെ ഡ്രാഗനെ കൊന്നു കളഞ്ഞു അവനോടുള്ള ആ ഒരു ദേഷ്യവും പകിയും എനിക്ക് മാറിയില്ല എന്റെ ഡ്രാഗനെ കൊന്നതുകൊണ്ട് തന്നെ ഈ മോസനെ ഞാനും കൊന്നു കളഞ്ഞു എന്നാൽ ഞാൻ അവനെ കൊന്നു കളഞ്ഞതുകൊണ്ട് തന്നെ അവന്റെ ഡ്രാഗൺ തനിയെ ചത്തുപോയി സത്യം പറഞ്ഞാൽ അതിനുശേഷം എന്റെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടായിരുന്നു ഞാൻ കാരണമാണല്ലോ ആ ഒരു ഡ്രാഗൺ ചത്തുപോയത് ആ ഒരു അവസാനത്തെ ഡ്രാഗണും എന്റെ കൈകൊണ്ട് നശിച്ചു പോയല്ലോന്ന് ആലോചിച്ചിട്ട് ഒരുപാട് നാളുകളായിട്ട് അതിന്റെ ആ ഒരു കുറ്റബോധം പേര് നടക്കുകയാണ് ഞാൻ ഇപ്പൊ മനസ്സിലായി ഏറെ എന്തുകൊണ്ടാണ് ബ്രോമിന്റെ ഈ ഒരു ലൈഫ് ഭയങ്കര ഒരു മടിയനായിട്ട് അല്ലെങ്കിൽ ഒരുമാതിരി ഒരു കോലായിട്ടാണല്ലോ പലർക്കും തോന്നിയത് സോ അതിന്റെ ആ ഒരു കാരണം ഇതൊക്കെ തന്നെയാണ് ജീവിതത്തോട് തന്നെ ബ്രോമിന് വല്ലാത്തൊരു വിരക്തി തോന്നിയിട്ടുണ്ടായിരുന്നു അതായത് അവന്റെ കൈകൊണ്ട് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് എന്തായാലും ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ദുർസ എന്ന ആ ഒരു മന്ത്രവാദിയും അയാളുടെ ആളുകളെയാണ് എത്ര ആൾക്കാര് പറഞ്ഞയച്ചിട്ടും എറാഗോണിനെയോ ഡ്രാഗണയോ ബ്രോമിനെയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാത്തിനും ശേഖരിച്ച് ഇനി ഞാൻ തന്നെ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങി കൊള്ളാന്ന് പറഞ്ഞിട്ട് ദുർസ അവന്റെ മായാജാലങ്ങൾ കാണിക്കാൻ തുടങ്ങുകയാണ് അതായത് ഇവിടെ കിടക്കുന്ന ബോധമില്ലാതെ കിടക്കുന്ന ആര്യയുടെ മൈൻഡിലൂടെ അവനോട് സംസാരിക്കാൻ പറ്റും അതായത് അവനെ കബളിപ്പിക്കാൻ പറ്റുമെന്ന് ദുർസയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ആര്യയുടെ ആ ഒരു സ്വപ്നങ്ങൾ ആ ഒരു ചിന്തകളിലേക്ക് ദുർസ കടന്നു കയറുകയാണ് എന്നിട്ട് ആ സ്വപ്നങ്ങൾ ഇപ്പൊ എറാഗോണിന് ഇട്ട് കൊടുക്കുകയാണ് എറാഗോൺ കൊണ്ടു സ്വപ്നം എന്താണ് ഇതുപോലെ ആര്യ അവനോട് സംസാരിക്കുന്നത് ായിരിക്കാണ് ചെയ്തിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ പാ ഞാൻ ആ ഒരു കൊട്ടാരത്തിലാണത് ആ ജയിലിലാണത് നിങ്ങൾ വൈകി കഴിഞ്ഞാൽ ഞാൻ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യ അവൻ അങ്ങോട്ടേക്ക് വിളിക്കുന്നത് പോലെ എന്നാൽ യഥാർത്ഥത്തിൽ ആ സ്വപ്നങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് ദുർസ എറാഗോൺ ആയിട്ട് ഇട്ടുകൊടുക്കുകയായിരുന്നു അവൻ ഇങ്ങോട്ടേക്ക് വരുത്തിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോണ്ടല്ലോ ഇത് എളുപ്പ പരിപാടിയല്ലേ എന്നാൽ ദുർസ ഒപ്പിച്ച ആ ഒരു മായാജാല ട്രാപ്പിൽ എറാകോൺ പെട്ടുപോകുന്നുണ്ട് ഈ ഒരു സ്വപ്നം കാണുകയാണ് അതായത് ആര്യ പറയുന്നത് രക്ഷിക്കാൻ വിളിക്കുന്ന ആ ഒരു കാര്യം വേഗം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ തയ്യാറാക്കി എറാഗോൺ ഇവിടുന്ന് പോകാൻ നിൽക്കാൻ എന്താണ് കാര്യം എന്ന് ബ്രോം ചോദിച്ചപ്പോ ഇതുപോലെ ആര്യ സ്വപ്നത്തിൽ വന്ന് എന്നോട് സഹായം ചോദിക്കുന്നുണ്ട് എനിക്ക് അവളെ രക്ഷപ്പെടുത്തണം ഈ ഡ്രാഗൺ മുട്ട എന്റെ കയ്യിലേക്ക് വരാൻ തന്നെ കാരണക്കാരി അവളാണ് തീർച്ചയായിട്ടും എനിക്ക് അവളെ രക്ഷപ്പെടുത്തണം എന്നാൽ ഇപ്പൊ ബ്രോമ് പറയാണ് ഇത് നീ വിചാരിക്കുന്നത് പോലെയല്ല എന്തോ ഒരു ട്രാപ്പാണ് ഒരു കെണിയാണ് നീ മനപൂർവ്വം അതിലേക്ക് ചെന്ന് ചാടി കൊടുക്കരുത് മോനെ ഞാൻ പറയുന്നത് കേൾക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു കൂട്ടം ജനങ്ങൾ നിനക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ് അവര് നിരാശരാക്കരുത് പരമാവധി ബ്രോം ഇപ്പോൾ എറാഗോണിനെ തടുത്ത് നിർത്താൻ നോക്കുന്നുണ്ടെങ്കിൽ വാശി പിടിച്ചുകൊണ്ട് എറാഗോൺ ഡ്രാഗന്റെ പുറത്ത് കയറിയിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് പറന്നു പോകണം പിന്നീട് കൊട്ടാരത്തിലേക്ക് എത്തി വേഷം മാറിക്കൊണ്ട് റാഗോൺ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കയറുകയാണ് അവസാനം ആര്യ കെട്ടിയിട്ട് ആ ഒരു പീട് അങ്ങോട്ടേക്കും വന്നിട്ടുണ്ട് അങ്ങനെ ആദ്യമായിട്ട് ആര്യും നമ്മുടെ എറാഗോണും നേരിട്ട് കാണുകയാണ് എന്നാൽ എറാഗോണെ കണ്ട സമയത്ത് ആകെ ഞെട്ടിപ്പോ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പൊ എറാഗോൺ പറയാണ് നീ എന്നെ വിളിച്ചില്ലേ രക്ഷിക്കാനെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ആര്യ പറയാണ് അതൊരു കെണിയാണ് ഞാൻ നിന്നെ വിളിക്കില്ല ഒരു കാരണവശാലും എറാഗോണെ ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കില്ല ഇപ്പൊ ആര്യ കാര്യം മനസ്സിലായി ഇത് ചെയ്തത് ദുർസയാണെന്ന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എറാഗോണിനോട് രക്ഷപ്പെട്ടു പോകാൻ പറയുന്നുണ്ട് എന്നാൽ അപ്പോഴേക്കും കെണി ഒരുക്കിയ ദുർസ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എറാഗോൺ ചില മന്ത്രവാദങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ എതിർക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ ഏറാഗോണും ചെയ്യുകയാണ് കാരണം ഓൾറെഡി ചില മന്ത്രവാക്യങ്ങളൊക്കെ എറാകോണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ എന്നാൽ ആ ഒരു മന്ത്രവാക്യം ഈ ഒരു ദുർസയുടെ മുന്നിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല കാരണം ദുർസ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രവാദി തന്നെയാണ് അവസാനം ദുർസ ഒരു എടുത്ത് എറാഗോണ് നേരെ എറിയാണ് എറാഗോണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല എന്നാൽ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ എറാഗോണിന്റെ മുന്നിൽ ചാടുകയാണ് അവന് ഏൽക്കേണ്ടിയിരുന്ന ആ ഒരു കുന്തം ഇപ്പയാളുടെ നെഞ്ചത്ത് കയറുകയാണ് മറ്റാരും നമ്മുടെ ബ്രൂമ് തന്നെ ഈ ഒരു നിമിഷത്തിൽ ദേഷ്യം വന്ന എറാഗോൺ കയ്യിലുണ്ടായിരുന്ന അമ്പെടുക്കാണ് നേരെ ഈ ഒരു ദുർസയുടെ നെറ്റിയിലേക്ക് തന്നെ അത് വിട്ടുകളയുന്നുണ്ട് എന്നാൽ അയാൾ ചിരിച്ചുകൊണ്ട് ആർ തട്ടഹസിച്ചുകൊണ്ട് അവിടെ നിന്ന് അയാൾക്കൊന്നും സംഭവിച്ചില്ല എന്നാൽ അതേ നിമിഷം തന്നെ ഡ്രാഗൺ ഇങ്ങോട്ടേക്ക് വരുത്തിച്ച് വയ്യാതെ കിടക്കുന്ന ഈ ഒരു ബ്രോമ് അതുപോലെ തന്നെ ആര്യ രണ്ടുപേരെയും എടുത്തുകൊണ്ട് എറാഗോൺ ഡ്രാഗന്റെ പുറത്ത് ഇവിടുന്ന് പറന്ന് പറന്ന് ഒരുപാട് ദൂരത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് എത്തിയ സമയത്ത് ഒരു സ്ഥലത്ത് വിശ്രമിക്കാനായിട്ട് ഇവരികയാണ് ഇതേ സമയത്ത് ബ്രോം എറാഗോണിനോട് കാര്യം പറയുന്നുണ്ട് ദുർസ നീ വിചാരിക്കുന്നത് പോലെ അതൊരു മനുഷ്യനല്ല അവനെ കൊല്ലണമെങ്കിൽ ആയിട്ടുള്ള ഒരു ആയുധം വെച്ച് അവനെ കൊല്ലാൻ കഴിയില്ല അതിന് പ്രത്യേക ചില ആയുധങ്ങളുണ്ട് വിദ്യകളുണ്ട് വിദ്യകളും ഉണ്ട് അവനൊരു നിഴലാണ് പിശാജിന്റെ പ്രതിരൂപം എന്ന് പറയാം അവൻ ഇല്ലാതാക്കാനായിട്ട് ദാ എന്റെ കയ്യിൽ ഈ ഒരു വാളുണ്ടല്ലോ ഇത് മാത്രമേ ഇതിന് മാത്രമേ അതിന് കഴിയുള്ളൂ അവന്റെ ഹൃദയത്തിൽ തന്നെ ഈ വാൾ വെച്ച് കുത്തണം അവന്റെ ഹൃദയത്തെ തകർത്ത് കളയണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ദുർസയെ നശിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ ഈ വാൾ ഉപയോഗിച്ച് ഡ്രാഗൺസിനെ വരെ കൊല്ലാൻ കഴിയുമെന്ന് ഇപ്പൊ ബ്രോം എറാഗോണോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ ബ്രോമിന്റെ അവസ്ഥ കണ്ട് എറാഗോണ് ഒരുപാട് വിഷമാവാണ് ഇങ്ങനെ മരിക്കാൻ കിടക്കുന്നതിന്റെ കാരണക്കാരൻ തന്നെ എറാഗോൺ അല്ലേ എന്നാൽ ബ്രോം പറയുന്നത് ഇതൊക്കെ വിധിയുടെ ഒരു ഭാഗമാണ് നമുക്കതിനെ തടുക്കാൻ കഴിയില്ല മാത്രമല്ല എനിക്ക് ഈ ഒരു ജീവിതം മടുത്തു കഴിഞ്ഞു ഇനിയും ഒരുപാട് നാൾ ജീവിക്കണമെന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹമില്ല എന്നിരുന്നാലും ഉള്ളിൽ ചെറിയൊരു വിഷമമുണ്ട് നിങ്ങളുടെ കൂടെ ആ ഒരു ഗാൽബറ്റോറിയസിനെതിരെ പോരാടാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ ഇത് പറഞ്ഞുകൊണ്ട് മരണവിപ്രാളം കാണിക്കുകയാണ് ബ്രോ പെട്ടെന്ന് തന്നെ എറാഗോണ്ട് അവന്റെ ഒരു മാന്ത്രിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ബ്രോമിനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല തീർച്ചയായിട്ടും ബ്രോം അധികം വൈകാതെ മരണപ്പെടുന്നു മനസ്സിലായി ഇപ്പൊ എറാകോണ്ട് നോക്കിയിട്ട് ബ്രോം ഒരു ആശ ചോദിക്കുകയാണ് എനിക്കൊരാഗ്രഹമുണ്ട് അത് സാധിച്ചു തരുമോ എനിക്ക് അവന്റെ പുറത്തിരുന്നു ആ ഡ്രാഗൺ പറക്കുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട് മരണപ്പെടും െന്ന് പറയാണ് എറാഗോൺ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് ഡ്രാഗൺ വിളിക്കുകയാണ് അതിന്റെ പുറത്തേക്ക് ബ്രോമിനെ കെടുത്തുകയാണ് അങ്ങനെ തന്റെ അവസാനത്തെ ആ ഒരു നിമിഷം ഈ ഒരു ഡ്രാഗന്റെ പുറത്ത് പറന്ന് 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 അത് നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ട് അത് ആസ്വദിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ബ്രോൺ മരണപ്പെട്ടു പോവാണ് ഒരുപാട് വിഷമിച്ചെങ്കിലും നല്ല സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു മരണം തന്നെയായിരുന്നു ബ്രോമിന് കിട്ടിയത് എന്തായാലും ആ ഒരു മൃതദേഹം താഴേക്ക് കൊണ്ടുവരികയാണ് കൂടി തന്നെ എറാഗോൺ അതിനെ അടക്കം ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ നിൽക്കാൻ കഴിയില്ല യാത്ര ഇനിയും മുന്നോട്ടേക്ക് പോകണം ബാറ്റൻസിന്റെ അടുത്തേക്ക് എത്തണം എന്നാൽ വഴി കാണിക്കാനായിട്ട് ബ്രോമില്ല എന്നാൽ കൂടെ ആര്യുണ്ട് ആര്യാണ് ഇപ്പൊ എറാഗോൺ വഴി കാണിക്കുന്നത് അവരുടെ യാത്ര മുന്നോട്ടേക്ക് തന്നെ എന്നാ പോകുന്ന വഴിയിൽ ഈ ആര് ശരീരത്തിന്റെ ഒരു കൺട്രോൾ ഇപ്പോഴും ദുർസിയുടെ കയ്യിലാണ് അവളുടെ ഉള്ളിലേക്ക് ചില വിഷങ്ങളെ മാന്ത്രിക വിഷങ്ങളെ ദുറിസ ഇട്ടുകൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ പല സമയത്തും അവൾ തളർന്ന് വീഴുന്നുണ്ട് എന്നാ ഇതേ നേരം തന്നെ ആരും ഒരാൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് എറാഗോണ് മനസ്സിലായി ചെറിയൊരു തന്ത്രം കാണിച്ച് എറാഗോൺ അവനെ പിടിക്കുകയാണ് പേരെന്താണ് ചോദിച്ചപ്പോ റോറൻ എന്ന് പറയുന്നത് അതായത് ഇവരെ പോലെ തന്നെ ചക്രവർത്തിക്കെതിരായിട്ട് പോരാട്ടം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഈ ഒരു റോറനും എന്നാൽ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ റോറൻ ആരാണെന്ന് അറിയോ മോസന്റെ മകനാണ് മോസൻ ആരാണെന്ന് അറിയാ നമ്മുടെ ഡ്രാഗനെ കൊന്ന ആളുണ്ടല്ലോ അയാൾ തന്നെ കൊന്നു കളഞ്ഞില്ലേ ആ മോസന്റെ മകനാണ് ഈ റോറൻ ആ കാര്യമൊന്നും ഇവിടെ വെച്ച് ഇറാഘോണിനോട് ഈ റോറൻ പറയുന്നില്ലാട്ടോ എന്തായാലും കുറച്ച് ദിവസത്തെ യാത്രകൾക്ക് ശേഷം അവസാനം ഇവർ ബാട്ടൻസിന്റെ അടുത്തേക്ക് എത്തുകയാണ് അവിടെ എത്തിയ സമയത്ത് ഈ ബാട്ടൻസിന്റെ ലീഡർ ആയിട്ടുള്ള അജിഹാദ് ഇയാൾക്ക് വലിയ വിശ്വാസം ഒന്നില്ല നിന്റെ കയ്യിൽ ഡ്രാഗൺ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഡ്രാഗൻസും പൂർണ്ണമായിട്ടും ഇല്ലാതായതാണ് ഒരു കാരണവശാലും ഞങ്ങളത് വിശ്വസിക്കില്ല വിശ്വസിക്കണമെങ്കിൽ ഇവിടെ ഇപ്പൊ ഡ്രാഗൺ എത്തിക്കണമെന്ന് പറയാണ് ഇപ്പൊ എറാഗോൺ മൈൻഡിൽ ഒന്ന് ചിന്തിക്കുന്നതേയുള്ളൂ ആ ഒരു ഡ്രാഗൺ ഇങ്ങോട്ടേക്ക് പറഞ്ഞിറങ്ങുകയാണ് അതിന്റെ പുറത്ത് തന്നെ തീരെ വയ്യാതെ കിടക്കുന്ന നമ്മുടെ ആര്യ ഉണ്ടായിരുന്നു കേട്ടോ വേഗം തന്നെ അവളെ ചികിത്സിക്കായിട്ട് കൊണ്ടുപോകണം എല്ലാവരും ആകെ അത്ഭുതപ്പെട്ട് അമ്പരം നിൽക്കുകയാണ് എറാഗോണെ എല്ലാവർക്കും വിശ്വാസം വന്നു അവനാണ് ഇവരുടെ രക്ഷകൻ എന്ന് മനസ്സിലായി എന്നാൽ ഇവരുടെ കൂടെ വന്ന ആ റോറനുണ്ടല്ലോ റോറനെ കണ്ട സമയത്ത് തന്നെ ഇവരുടെ ലീഡർ ലീഡറായിട്ടുള്ള അജിഹാദിനൊരു കാര്യം മനസ്സിലായി നീ ആ ഒരു മോസന്റെ മകനല്ലേ ആ ചതിയന്റെ മകൻ നീ ഞങ്ങളെയും ഒറ്റ കൊടുക്കാനായിട്ട് ചതിക്കാനായിട്ടാണോടാ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറഞ്ഞപ്പോൾ റോറൻ പറയാണ് അല്ല നിങ്ങളെപ്പോലെ തന്നെ എന്റെ അച്ഛനെ വെറുക്കുന്ന ഒരാളാണ് ഞാനും ഒരിക്കലും ഞാൻ നിങ്ങളെ വഞ്ചിക്കില്ല ചതിക്കില്ല നിങ്ങളെപ്പോലെ എനിക്കും പോരാടണം എന്നൊക്കെ റോറൻ പറയുന്നുണ്ടെങ്കിലും ആരും അവന് വിശ്വസിക്കുന്നില്ല ഇവനെ നേരെ കൊണ്ടുപോയിട്ട് ജയിലിൽ അടക്കാൻ വേണ്ടി ഈ അജിഹാദ് പറയുകയാണ് അങ്ങനെ ഈ ഒരു വിവരം ചക്രവർത്തിയായിട്ടുള്ള ഗാൽബറ്റോറീസ് അറിയാണ് സൈഫായിട്ട് തന്നെ എറാഗോൺ അവന്റെ ഡ്രാഗണുമായിട്ട് ബാറ്റിങ്സിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അധികം വൈകാതെ അവരൊരു യുദ്ധത്തിന് തുടക്കം കുറിക്കാൻ പോവാണ് എന്നാൽ അവർ തുടങ്ങേണ്ട നമ്മളായിട്ട് തന്നെ തുടക്കം പൂർണ്ണമായിട്ടും അങ്ങോട്ടേക്ക് ചെന്ന് അവരെ നശിപ്പിക്കാനായിട്ട് ീസ് ഓർഡർ കൊടുക്കുകയാണ് തലം കണ്ടുപിടിച്ച് കഴിഞ്ഞു ദുർസ ഇപ്പോ അവന്റെ ആളുകളെ തയ്യാറാക്കുകയാണ് ദുർസയുടെ ആ ഒരു പോരാളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുമാതിരി കാടന്മാരാണ് കണ്ടാൽ തന്നെ പേടിയാവുന്ന ഈ ബാഹുബലിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ കാലകേയമാര് അതുപോലെയുള്ള ക്രൂരായിട്ടുള്ള നരഭോജികളായിട്ടൊരു മനുഷ്യന്മാര് അപ്പോ ഇങ്ങനെയുള്ള ഈ രാക്ഷസമാരെയും കൂടിയിട്ടാണ് ദുർസ വലിയ ഒരു സനിയുമായിട്ട് ഇപ്പൊ ഈ ഒരു ബാട്ടൻസിനെ കൊന്നു കൊല വിളിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നത് അവരെ മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നത് കൊടൂര മന്ത്രവാദിയായിട്ടുള്ള ഈ ദുർസയാണ് ഇതേ സമയത്ത് തന്നെ ബാറ്റൻസിന്റെ ആ ഒരു രഹസ്യ താവളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഉള്ളിൽ വിഷം കയറി തീരെ വയ്യാതെ കിടക്കുകയായിരുന്നല്ലോ ആര്യ അവളുടെ ആ ഒരു വിഷവും കാര്യങ്ങളൊക്കെ ഇവർ എടുത്തിട്ടുണ്ട് അവളിപ്പോ സുഖം പ്രാപിച്ചു വരികയാണ് ഇനി വലിയൊരു യുദ്ധം നടക്കാൻ പോവാണ് ആ യുദ്ധത്തിനായിട്ട് ഇവരും തയ്യാറെടുക്കണല്ലോ അതിന്റെ ഓരോ തയ്യാറെടുപ്പുകൾ ഇവരുടെ ഭാഗത്തുനിന്നും തുടങ്ങുകയാണ് ഇപ്പൊ ദുർസയും അവന്റെ ആളുകളെയും നോക്കുകയാണെങ്കിൽ പല വഴിയിലൂടെ ഇവരുടെ ഒരു രഹസ്യ രഹസ്യസങ്കേതം കണ്ടുപിടിച്ച് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ എറാഗോണിന് നോക്കുകയാണെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് തന്നെ പടച്ചട്ടിയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് അവൻ നിൽക്കുകയാണ് ഇപ്പൊ അവന്റെ ഡ്രാഗന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഒരുപാട് നാളായിട്ട് എറാഗോൺ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തീ തുപ്പുന്ന അവന്റെ ഡ്രാഗനെ ഒന്ന് നേരിട്ട് കാണുന്നത് ഇപ്പൊ ഡ്രാഗൺ അത് കാണുക കൊടുക്കുകയാണ് അപ്പോൾ ഇനിയാണ് ആരംഭം ആ വലിയ മഹായുദ്ധം തന്നെ ഇനി നടക്കാൻ വേണ്ടി പോവാണ് അധികം വൈകിയില്ല ദുർസയും അവന്റെ ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവർ വന്നു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ എറാഗോൺ അവന്റെ ഡ്രാഗണുമായിട്ട് ഇവരുടെ ഇടയിലേക്ക് പോവാണ് മാത്രമല്ല എറാഗോൺ ഡ്രാഗൺ ഉപയോഗിച്ച് ദുർസയുടെ ഒരുപാട് ആൾക്കാരെ കത്തിച്ച് ചാമ്പലാക്കി കളയുന്നുണ്ട് വേറെയും ഒരുപാട് ആൾക്കാർ ഉണ്ടാവല്ലോ ഇവരെ കൈകൊണ്ട് തന്നെ നേരിടുകയാണ് ആരെയും ബാക്കിയുള്ള ഒരു പോരാളികളും ആരെയെ കുറിച്ച് പറയേണ്ടല്ലോ ആൾ നല്ല ഉഗ്രൻ പോരാളിയാണ് അതുപോലെ തന്നെ ഇവരുടെ ലീഡർ ആയിട്ടുള്ള അച്ചിഹാദും വെറുതെ ഒന്നുമല്ല ഈ കൂട്ടത്തിന്റെ തലവനെ ായി മാറിയത് ഉഗ്രം പോരാളിയാണ് ഈ അജിഹാദും ഇതിനിടയിൽ ഇവർ ജയിലിൽ പൂട്ടിയിട്ട് റോറൻ ഉണ്ടല്ലോ അവൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു വരികയാണ് മാത്രമല്ല ഈ ദുർസയുടെ ആളുകളെ ഇവനും കൊല്ലാൻ ശ്രമിക്കുകയാണ് റോറനും നല്ലൊരു ഉഗ്രം പോരാളി തന്നെയാട്ടോ പലരെയും ഈ റോറൻ രക്ഷപ്പെടുത്തുകയാണ് അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇവനൊരു ചതിയനല്ല ഇവരെ പോലെ തന്നെ പോരാളി ഒരാളാണെന്ന് സോ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് അതുപോലെ മുകളിൽ നിന്നും എറാഗോൺ അവന്റെ ഡ്രാഗൺസിനെ ഉപയോഗിച്ചുകൊണ്ട് ദുർസയുടെ ആളുകളെ പതിയെ പതിയെ ഇല്ലാതാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ഇവരുടെ ഭാഗം ചേർന്നാണ് യുദ്ധം മുന്നോട്ടേക്ക് പോകുന്നത് അതായത് എറാഗോണും അവന്റെ ആൾക്കാരും ജയിച്ചുകൊണ്ട് ഈ ഒരു കാര്യം ദൂരെ ഒരു മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ദുർസ കാണുന്നുണ്ട് ദുർസ അറിയാലോ ഒരു മന്ത്രവാദിയാണ് അവിടെ വെച്ച് തന്നെ ഈ തീ കുണ്ടങ്ങൾക്കിടയിൽ നിന്നും ആ തീയുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് അതായത് ഈ ഡ്രാഗൺ പുറത്തേക്ക് വിട്ട് ആ ഒരു തീ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ തീയിൽ നിന്നും മറ്റൊരു വലിയ ഡ്രാഗൺ ഉണ്ടാക്കിയെടുക്കുകയാണ് അത് എറാഗോണ്ട ഡ്രാഗണേക്കാളും ഒരുപാട് ഇരട്ടി വലിപ്പുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത് എറാഗോണ്ട ആ ഒരു ഡ്രാഗണും ദുർസയുടെ ഈ ഒരു ഡ്രാഗണുമാണ് ദുർസയുടെ ഡ്രാഗണാണെങ്കിൽ അത്യാവശ്യം നല്ല പവർഫുൾ ആണ് കേട്ടോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് തീ തുപ്പുന്നുണ്ട് ഇതിനിടയിൽ എങ്ങനെയൊക്കെ ഒരു ഇച്ചിരി ശക്തി പോയ അല്ലെങ്കിൽ ഒരു ശ്രദ്ധ ശ്രദ്ധമാരെ എറാഗോണ്ട ഡ്രാഗന്റെ കഴുത്തിൽ ദുർജയുടെ ആ ഒരു ഡ്രാഗൺ വന്ന് കടി കടിക്കുകയാണ് ആ ഒരു പിടുത്തിൽ തന്നെ അങ്ങ് നിൽക്കുകയാണ് എറാഗോണ്ട ഡ്രാഗൺ ആണെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല വേഗം തന്നെ എറാഗോൺ മന്ത്രവാദിയെ കൊല്ലാനായിട്ട് എടുത്ത് വെച്ച ആ ഒരു വാളുണ്ടല്ലോ അങ്ങ് എടുക്കുകയാണ് ദുർസയുടെ ആ ഒരു ഡ്രാഗന്റെ കഴുത്തിലേക്ക് തന്നെ ഒരു കുത്തു കുത്തുകൊണ്ട് എങ്ങനെയോ അതിന്റെ ആ ഒരു കടി വിട്ടുപോയി എറാഗോണ്ട ഡ്രാഗൺ മുകളിലേക്ക് പറന്ന് ഉയരുകയാണ് എന്നാൽ അതിനിപ്പോ തീരെ വയ്യാതെ ആയിട്ടുണ്ട് എന്നാൽ ആ വയ്യായിക എറാഗോൺ മനസ്സിലാക്കിക്കുന്നില്ല അതായത് അത് പ്രകടിപ്പിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഈ യുദ്ധം വിജയിപ്പിക്കണം അതാണ് ആ ഒരു ഡ്രാഗണിന്റെ ഉള്ളിൽ ആ ഒരു ചിന്ത എന്ന് പറയുന്നത് അതുപോലെ ഒരു നല്ല ഡ്രാഗണും നല്ലൊരു റൈഡറും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ആയിരിക്കും എന്താണോ എറാഗോൺ ചിന്തിക്കുന്നത് അത് ഈ ഡ്രാഗൺ മനസ്സിലായി ദുർസെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അയാളുടെ ഹൃദയത്തിലേക്ക് ആ വാൾ കയറ്റണം ഇപ്പൊ ഈ ഒരു ഡ്രാഗൺ നോക്കുമ്പോൾ നല്ലൊരു പൊസിഷൻ കിട്ടുന്നുണ്ട് ഡ്രാഗണായിട്ട് തന്നെ നമ്മുടെ എറാഗോണ് എടുത്തിട്ട് ഒരു ഏറ്റേറിടുക്കുകയാണ് എറാഗോണും കാര്യം മനസ്സിലായി അവന്റെ ആ ഒരു വാൾ മുന്നോട്ടേക്ക് തള്ളി പിടിക്കുകയാണ് നേരെ വന്ന് ഇവർ കാര്യമായത് ദുർസയുടെ ആ ഒരു നെഞ്ചത്തേക്ക് തന്നെയാണ് വാൾ വെച്ച് എറാഗോൺ ഉണ്ടല്ലോ ദുർസയുടെ നെഞ്ചിൽ വെച്ചിട്ട് റക്കലാണ് അന്ന് ബ്രോമ പറഞ്ഞതുപോലെ തന്നെ ദുർസയെ കൊല്ലണമെങ്കിൽ അത് സാധാരണയായിട്ടൊരു മനുഷ്യനെ കൊല്ലുന്നത് പോലെ പറ്റില്ല കാരണം ഇയാളൊരു നിഴലാണ് ഇയാളുടെ ശക്തി എന്ന് പറയുന്നത് ഉള്ളിലുള്ള മാന്ത്രികമായിട്ടുള്ള ഇയാളുടെ ഹൃദയമാണ് ആ ഹൃദയത്തെ തന്നെ ഈ ഒരു എറാഗോൺ നശിപ്പിച്ചു കളയാണ് അതോടുകൂടിയിട്ട് ഒരു നിഴൽ രൂപം പോലെയുള്ള ഈ ഒരു മന്ത്രവാദി ഉണ്ടല്ലോ വായുവിൽ അലറി വിളിച്ചുകൊണ്ട് അലിഞ്ഞു ചേർന്ന് ഇല്ലാതാവുകയാണ് എന്തായാലും എറാഗോൺ ആ ഒരു വായുവിൽ തന്നെ നിൽക്കുകയാണല്ലോ എറാഗോണെ എങ്ങനെയൊക്കെയോ വന്നിട്ട് നമ്മുടെ ഡ്രാഗൺ താങ്ങി പിടിക്കുകയാണ് അവനെ വളരെ സേഫായിട്ട് എന്നെ താഴേക്ക് എത്തിക്കുന്നുണ്ട് എന്ന താഴേക്ക് വന്ന് നിൽക്കുമ്പോഴാണ് എറാഗോൺ ഒരു കാര്യം മനസ്സിലായത് അവന്റെ ഡ്രാഗൺ ഒരുപാട് കടിയേറ്റ് അവശനായിട്ട് കിടക്കുകയാണ് പ്രത്യേകിച്ചും കഴുത്തിൽ രക്തം ഒരുപാട് പോകുന്നുണ്ട് വേഗം തന്നെ എറാഗോൺ അവന്റെ ആ ഒരു മാന്ത്രിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ജീവി അല്ലെങ്കിൽ ഈ ഒരു ഡ്രാഗൺ അതിനെ ചാവാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ടെങ്കിലും അധികനേരം അത് സർവൈവ് ചെയ്തില്ല അതിന്റെ കണ്ണുകൾ പതിയെ പതിയെ അടഞ്ഞു പോവാണ് കൂടെ നമ്മുടെ എറാഗോണ്ട് ബോധവും നഷ്ടമാകുന്നുണ്ട് കുറച്ച് ശോകമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ സംഭവിച്ചാലും ദുർസയുടെ ആ ഒരു സൈന്യത്തെ പൂർണ്ണമായിട്ടും നമ്മുടെ ആര്യയും അജിഹാദും ബാക്കിയുള്ള ആളുകൾ എല്ലാവരും കൂടെ തോൽപ്പിച്ചിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ ഇവരിപ്പം നിലവിൽ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറേ നേരം കഴിഞ്ഞു എറാഗോണ് ബോധം വന്നു ബോധം വന്ന വാട് തന്നെ അവൻ്റെ അടുത്തുണ്ടായിരുന്നത് ആ റോറനായിരുന്നു റോറിനോട് ചോദിക്കുകയാണ് എന്റെ ഡ്രാഗൺ അവൻ എവിടെ അവൻ എന്താ പറ്റിയത് ഇപ്പൊ റോറന്റെ മുഖത്ത് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു അതായത് ഡ്രാഗൺ മരിച്ചു കഴിഞ്ഞു എന്നിപ്പോ എറാഗോണിന് മനസ്സിലായി എന്നാൽ അവനെ തന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് അവന്റെ ചിന്ത ഡ്രാഗണിലേക്ക് പോയല്ലോ ആ ഡ്രാഗൺ ഇപ്പൊ ഇങ്ങോട്ടേക്ക് പറന്ന് വന്ന് നിൽക്കണം അത് ചത്തിട്ടില്ലായിരുന്നു അവസാനമായിട്ട് അതിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് എറാഗോൺ ഒരു മാന്ത്രിക വിദ്യ കാണിച്ചില്ലേ അത് ശരിക്കും ഫലിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എറാഗോണിന്റെ ഏറ്റവും വലിയ ചങ്ങാതിയാണ് ഈ ഒരു ഡ്രാഗൺ ഒരിക്കലും അവനങ്ങനെ വിട്ട് കളയാൻ കഴിയില്ല അങ്ങനെ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് ചുമ്പിക്കുന്നൊക്കെ കേട്ടോ ഈ സമയത്ത് റോറിനോട് എറാഗോൺ ഒരു കാര്യം ചോദിക്കുകയാണ് അല്ല ആരെയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ ഈ സമയത്ത് ഈ റോറൻ പറയണ അവൾക്ക് കഴിഞ്ഞു എങ്ങോട്ടേ എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ച സമയത്ത് ഈ ഗാൽബറ്റോറിയസ് അയാൾക്ക് മനസ്സിലായി ദുർസ ഇല്ലാതായി ദുർസയുടെ പടയാളികളും ഇല്ലാതായി അതുകൊണ്ട് തന്നെ അയാൾ വലിയൊരു സൈന്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ആരെയും ആര്യയുടെ ആൾക്കാരും കൂടെ ഒരു യുദ്ധത്തിനായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അവർക്ക് ആൾക്കാരെയും വേണമല്ലോ സോ ഒരു സന്നാഹം ഉണ്ടാക്കാനായിട്ട് അവളൊരു യാത്ര പോയിരിക്കുകയാണ് വേഗം തന്നെ നമ്മുടെ എറാഗോൺ ഡ്രാഗന്റെ പുറത്തേക്ക് ചാടി കയറുകയാണ് ഇതിനുശേഷം എങ്ങോട്ടേക്കാണോ നമ്മുടെ ആര്യ പോകുന്നത് അവളുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട് അവളുടെ മുന്നിൽ വന്നിറങ്ങുകയാണ് എന്നിട്ട് ആര്യോടെ ഇറാകും ചോദിക്കുകയാണ് ഒരു നന്ദി പോലും പറയാതെ എന്നോട് യാത്ര പോലും പറയാതെ നീ പോവുകയാണ് ആര്യ പറയാണ് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ നിനക്ക് ബോധം വരണ്ടേ സമയം ഇല്ലാപോനെ തീരെ സമയമില്ല നമുക്ക് ആ ഭ്രാന്തൻ ചക്രവർത്തി വലിയൊരു സൈന്യമായിട്ട് വരുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെതായ തയ്യാറെടുപ്പുകൾ നടത്തണം അതിനായിട്ട് പോവാണ് ഞാൻ എന്നിരുന്നാലും നിനക്കൊന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു എന്തൊക്കെയാ എന്റെ മനസ്സിൽ ഒരു തോന്നലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പ ആര്യ പറയാണ് ഡാ നീ വിചാരിക്കുന്നതല്ല സമയം ഒരുപാട് വേഗത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് കുറച്ച് ദിവസം മുന്നേ നീ ഒരു കർഷകനായിരുന്നു എന്നാൽ നീ ഇപ്പ ആരാണ് ഒരു ഡ്രാഗൺ റൈഡർ ആണ് അതിനേക്കാൾ ഉപരി ഒരു പോരാളിയാണ് നീ സംരക്ഷിക്കേണ്ട ഒരു കൂട്ടം ജനത അവിടെയുണ്ട് അവരെ നീ പ്രൊട്ടക്ട് ചെയ്യണം അതുപോലെ തന്നെ വലിയൊരു സന്നാഹത്തെ ഞാൻ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ അത് ഉണ്ടാക്കുകയും ചെയ്യും എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ സമയം വേഗത്തിൽ സഞ്ചരിക്കുകയല്ലേ അധികം വൈകാതെ നമ്മൾ രണ്ടുപേരും ഇനിയും കാണും ചിലപ്പോൾ ഒരുമിച്ച് ജീവിച്ചു എന്നും വരും എന്തായാലും ഇത് പറഞ്ഞ് അവനെ നോക്കി ഒന്ന് ചിരിച്ചു കണ്ട് ഇപ്പൊ ആര് അവിടുന്ന് പോവാണ് ഏറാഗണം കാര്യങ്ങൾ മനസ്സിലായി രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാനായിട്ടുള്ള താല്പര്യമുണ്ട് ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഗാൽബറ്റോറിയസ് എന്ന ഒരു പ്രാന്ത ാണ് അയാളുടെ വിശ്വസ്തനായിട്ടുള്ള ദുർസ മരിച്ചു കഴിഞ്ഞു അയാളുടെ സൈന്യത്തിലെ വലിയൊരു ഭാഗം തന്നെ നശിച്ചു പോയിരിക്കുകയാണ് പ്രാന്ത് ഗാൽബറ്റോറിയസ് ഗാൽബെറ്റോറിയസ് എടുത്ത് അലറി വെളിക്കുകയാണ് കയ്യിലുണ്ടായിരുന്ന ഒരു വാങ്ങെടുത്ത് അവിടെ ഉണ്ടായിരുന്ന കർട്ടൻ നോക്കി ഒരേ വീശിലാണ് കർട്ടൻ കയറിപ്പോയി ആ കർട്ടൻറെ മറവിലായിട്ട് ഒരു സാധനത്തിനെ കാണിക്കുന്നുണ്ട് ഒരു ഡ്രാഗൺ എറാഗോണ്ട ഡ്രാഗണെ നമ്മൾ കാണുന്ന സമയത്ത് അതിന്റെ മുഖത്തൊരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു എന്നാൽ ഗാൽബറ്റോറിയസിന്റെ ഈ ഡ്രാഗണെ കാണുന്ന സമയത്ത് അതിന്റെ മുഖത്ത് ആ ഒരു ക്യൂട്ട്നെസ് ഇല്ല കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്നത് ഒരു ഭയമാണ് ഗാൽബറ്റോറിയസിന്റെ ക്രൂര ായിട്ടുള്ള ഡ്രാഗൺ അതാണ് ആ കാണുന്നത് അതിനെടുത്തുകൊണ്ടാണ് ഗാൽബറ്റോറിയസ് ഇനി അടുത്ത യുദ്ധത്തിനായിട്ട് വരാൻ പോകുന്നത് ഇത് കാണിച്ചുകൊണ്ട് സിനിമ എവിടെ തീരുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയ സിനിമയാണ് ഇന്ന് വരെ ഇതിന്റെ രണ്ടാം ഭാഗം ഇറങ്ങിയിട്ടില്ല ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഇറങ്ങുമായിരിക്കും ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കഥയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ